കെ വി തോമസ് ഇടതുപക്ഷ സഹയാത്രികനാകുമോ? ആകും എന്ന് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഇതുവരെയുള്ള വാർത്തകളും അദ്ദേഹത്തിന്റെ നീക്കങ്ങളും തെളിയിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ വിലക്ക് ലംഘിച്ച് CPIM പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സെമിനാറിൽ പങ്കെടുത്തു. അന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വരുമെന്ന് KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനം ഏറ്റു പറഞ്ഞതാണ് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും. എല്ലാ കോൺഗ്രസ് നേതാക്കളും KV തോമസിന്റെ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ശവമഞ്ചുമേന്തി പ്രകടനം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് K സുധാകരൻ KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡിന് ലെറ്റർ കൈമാറിയിരുന്നു. എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ധൃതിപിടിച്ച് നടപടിയെടുക്കേണ്ട എന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തത്. ഹൈക്കമാൻഡിന് K സുധാകരൻ നൽകിയ കത്ത് അച്ചടക്ക സമിതിക്ക് നൽകിയിട്ടുണ്ട്. അച്ചടക്ക സമിതി AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ളതാണ്. ആ സമിതി KV തോമസിന് ഇപ്പോൾ ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിന് മറുപടി കൊടുക്കണം. അങ്ങനെ ആ നടപടികൾ നീണ്ടുപോകും. എന്നാലും നടപടി വരും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അക്കാര്യം തീർത്ത് നമുക്കും പറയാൻ കഴിയും, നടപടി വരും. ആ നടപടി എന്താകും എന്നത് മാത്രമേ എന്നെ അറിയാനുള്ളൂ. സസ്പെൻഡ് ചെയ്യുകയാണോ അഥവാ പുറത്താക്കുകയാണോ എന്നാണ് അറിയാനുള്ളത്. പുറത്താക്കണം എന്ന നിലപാടിലാണ് KPCC പ്രസിഡന്റ് നിൽക്കുന്നത്. പുറത്താക്കിയില്ലെങ്കിൽ അത് KPCC പ്രസിഡന്റിന് വലിയ നാണക്കേടാകും. ഇപ്പോൾ നടപടി നീണ്ടുപോകുന്നത് തന്നെ KPCC പ്രസിഡന്റിന് വലിയ നാണക്കേടാണ്. ആ സെമിനാറിൽ പങ്കെടുത്താൽ അന്നു തന്നെ നടപടിയെടുക്കും എന്നാണ് K സുധാകരൻ പ്രഖ്യാപിച്ചത്. ആ K സുധാകരൻ്റെ പ്രഖ്യാപനം പാഴ്വാക്കായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്താക്കണമെന്ന നിലപാട് കൂടി ഹൈക്കമാൻഡ് തിരുത്തിയാൽ അത് K സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാകും. അദ്ദേഹം ആ സ്ഥാനം അല്ലെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന നിലപാടിലേക്ക് വന്നു കളയും. അതുകൊണ്ട് തന്നെ എന്ത് നടപടിയെടുക്കും എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്ത് നടപടിയെടുത്താലും നടപടി നടത്തില്ലെങ്കിലും KV തോമസിന് ഉചിതമായ പദവി നൽകാൻ തന്നെയാണ് CPIM തീരുമാനം. അടുത്തു വരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഒരു പ്രാഥമിക ചർച്ച നടക്കും. ഇപ്പോൾ തന്നെ നേതാക്കൾ തമ്മിൽ ഒരു പ്രാഥമിക ധാരണ ഉണ്ടായിട്ടുണ്ട്, ഒരു ഭരണഘടനാ പദവി നൽകും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നൽകുക ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമായിരിക്കും. അതൊരു ക്യാബിനറ്റ് പദവിയാണ്. സ്വന്തം വാഹനം, സെക്യൂരിറ്റി, ഓഫീസ്, അങ്ങനെ എല്ലാ സൗകര്യവുമുള്ള, ഒരു മന്ത്രിയുടെ എല്ലാ സൗകര്യവുമുള്ള പദവിയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. അത് ക്യാബിനറ്റ് പദവിയാണ്. സർക്കാരിൽ മുഖ്യമന്ത്രിക്ക് തുല്യമായ പദവി എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും കേരളത്തിലെ ഏറ്റവും മുതിർന്ന, ഏത് പാർട്ടിയിലെ ആയാലും, ഏത് പാർട്ടി മരിക്കുമ്പോഴും ആ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവിന് നൽകുന്ന പദവിയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥർ ആ സമിതിയിലുണ്ടാകും. ആ സമിതിക്ക് വിപുലമായ അധികാരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഏതൊക്കെ പരിഷ്കാരങ്ങളാണ് വരും കാലത്ത് നടത്തേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചുമതല. അത് പലപ്പോഴും പല വിപ്ലവകരമായ തീരുമാനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് എന്ന് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും. നേരത്തെ ഈ പദവിയിലിരുന്നത് മുൻ മുഖ്യമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ VS അച്യുതാനന്ദനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മുതിർന്ന നേതാവിന് പറ്റിയ ഏറ്റവും ഉയർന്ന പദവി തന്നെ KV തോമസിന് നൽകാനാണ് ഇപ്പോൾ CPIM തീരുമാനമെടുത്തിരിക്കുന്നത്. അതിലേക്കുള്ള ചർച്ചകൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ KPCCയും ഹൈക്കമാൻഡും അച്ചടക്ക സമിതിയും ഒക്കെ ആലോചിച്ച് എന്താണ് നടപടി വരിക, ആ നടപടി എന്തായിരിക്കും എന്ന് കണ്ടതിന് ശേഷം മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകാനിടയുള്ളൂ എന്നാണ് CPIM വൃത്തങ്ങൾ അറിയുന്നത്. കോൺഗ്രസ് എന്ത് ചെയ്യും എന്ന് നോക്കട്ടെ എന്നാണ് CPIM നേതാക്കൾ, അതിനുവേണ്ടിയിട്ടാണ് CPIM നേതാക്കൾ കാത്തിരിക്കുന്നത്. അത് നീണ്ടു പോകാതിരുന്നാൽ അത് KV തോമസിന് ഭാഗ്യം എന്ന് മാത്രമേ കരുതേണ്ടതുള്ളൂ. അത് വൈകിയാൽ അത് അത്രയും കാലവും കൂടി ഈ പദവിയിലേക്ക് വരാൻ അദ്ദേഹത്തിന് താമസമെടുക്കും. അതുകൊണ്ട് ബോധപൂർവം കോൺഗ്രസ് നേതാക്കൾ നീട്ടിക്കൊണ്ടു പോകുമോ നടപടി എന്ന സംശയത്തിലാണ് KV തോമസ് ഉള്ളത്. കാരണം അദ്ദേഹം രാജിവെച്ച് പോകട്ടെ, സ്വയം പുറത്തു പോകട്ടെ എന്ന നിലപാടിലേക്ക് വരികയാണെങ്കിൽ ഒരു വലിയ ക്ഷീണം ഒഴിവാക്കാനും കഴിയും. പുറത്താക്കുമ്പോൾ അത് വലിയ വാർത്തയാവുകയും അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും അത് CPIM ഇടതുപക്ഷത്തിനും ഗുണം ചെയ്യുമോ എന്ന ഭയം തീർച്ചയായും കോൺഗ്രസിനുണ്ട്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വരാമടി പോവുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക്, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് തൃക്കാക്കര. KV തോമസിനാകട്ടെ സഭാ നേതൃത്വവുമായി അടുത്ത ബന്ധമാണ്, എല്ലാ സഭാ നേതാക്കളുമായും അടുത്ത ബന്ധമാണ്, എല്ലാ വിഭാഗം സഭാ തലവന്മാരുമായിട്ടും നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത്
കോൺഗ്രസിനെ നന്നായി ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടപടി നീണ്ടു പോകുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം കെ വി തോമസിന് നൽകാൻ സി പി ഐഎമ്മിൽ ഒരു അനൗപചാരിക ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സി പി ഐ എം വൃത്തങ്ങൾ തന്നെ പറയുന്നത്. ഉയർന്ന പദവി കേരളത്തിൽ ഇന്ന് നൽകാൻ കഴിയുന്ന ഉയർന്ന പദവി അദ്ദേഹത്തിന് നൽകും എന്നാണ് സി പി ഐ നേതാക്കൾ പറഞ്ഞത്. ആ ഉയർന്ന പദവി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്.